ടാലി ഹെൽപ്പ് വീഡിയോസിലേക്ക് സ്വാഗതം. ടാലി പ്രൈമിനൊപ്പം വാട്സപ്പ് ഫോർ ബിസിനസ് പാർട്ടികളുമായി ബിസിനസ് ഡോക്യുമെൻറ്റ് പങ്കിടുന്നത് വളരെ എളുപ്പമാക്കി. എന്നാൽ നിങ്ങളുടെ ബിസിനസ്സിൽ ഒന്നിലധികം ടാലി പ്രൈം ഉപയോക്താക്കൾ ഉണ്ടെങ്കിൽ അഡ്മിനും മറ്റു ഉപയോക്താക്കൾക്കും റോളുകളോ പരിധികളോ സെറ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് കരുതുക. അതിനായി എന്തു ചെയ്യണമെന്നോർത്ത് വിഷമിക്കേണ്ട. ടാലി പ്രൈമിൽ നിങ്ങൾക്ക് അതിനുള്ള പരിഹാരമുണ്ട്. അതുപയോഗിച്ച് നിങ്ങൾക്ക് യൂസർ റോൾസ് എന്നതിന് കീഴിൽ ഉപയോക്താക്കൾക്കായി പെർമിഷൻ സെറ്റ് ചെയ്യാം. താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് നിങ്ങൾക്ക് ഉപയോക്താക്കളെ എങ്ങനെ നിയന്ത്രിക്കാമെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ബിസിനസ് വാട്സാപ്പ് നമ്പർ ചേർക്കുക. സേവ് ചെയ്യുന്നതിന് മുമ്പ് ചില വൗച്ചർ ടൈപ്പുകളിലുള്ള വൗച്ചറുകൾ ഷെയർ ചെയ്യുക. റിപ്പോർട്ടുകൾ ഷെയർ ചെയ്യുക. ഡോക്യുമെൻറ്റുകൾ അയക്കുന്നതിന് ഒരു നിർദ്ദിഷ്ട വാട്സാപ്പ് നമ്പർ ഉപയോഗിക്കുക. ആദ്യം ടാലി പ്രൈമിൽ ഒരു വാട്സാപ്പ് നമ്പർ ആഡ് ചെയ്യുന്നതിൽ നിന്ന് ഒരു ഉപയോക്താവിനെ എങ്ങനെ നിയന്ത്രിക്കാമെന്ന് നോക്കാം. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ രീതികളെ അടിസ്ഥാനമാക്കി ടാലി പ്രൈമിൽ രജിസ്റ്റേർഡ് ബിസിനസ് വാട്സാപ്പ് നമ്പേഴ്സ് ആഡ് അഥവാ മോഡിഫൈ ചെയ്യുന്നതിൽ നിന്ന് ചില ഉപയോക്താക്കളെ നിങ്ങൾക്ക് നിയന്ത്രിക്കേണ്ടി വന്നേക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അഡ്മിൻ യൂസറിനെ മാത്രമേ കമ്പനിയുടെ ബിസിനസ് വാട്സാപ്പ് നമ്പർ മാനേജ് ചെയ്യാൻ അനുവദിക്കൂ. രജിസ്റ്റേർഡ് നമ്പറുകൾ അനധികൃതമായി ആഡ് ചെയ്യുന്നതും മോഡിഫൈ ചെയ്യുന്നതും തടയാനിത് സഹായിക്കുന്നു. ഒരു വാട്സാപ്പ് നമ്പർ ചേർക്കുന്നതിൽ നിന്ന് ഉപയോക്താവിനെ നിയന്ത്രിക്കാൻ ടാലി പ്രൈം ഓപ്പൺ ചെയ്യുക. ഓൾട്ട് കെ അമർത്തി യൂസർ റോൾസ് തിരഞ്ഞെടുക്കുക. ഇനി സെക്യൂരിറ്റി ലെവൽ തിരഞ്ഞെടുക്കുക. ഉദാഹരണത്തിന് ഡേറ്റ എൻട്രി. സെക്യൂരിറ്റി ലെവൽ സ്ക്രീനിൽ അലൌ ടു ആഡ് ഓർ മോഡിഫൈ രജിസ്റ്റേർഡ് വാട്സാപ്പ് നമ്പർ എന്നത് നോ എന്ന് സെറ്റ് ചെയ്യുക. കൺട്രോൾ എ അമർത്തി സേവ് ചെയ്യുക. നിങ്ങൾ സ്ക്രീൻ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ടാലി പ്രൈമിൽ രജിസ്റ്റേർഡ് ബിസിനസ് വാട്സാപ്പ് നമ്പേഴ്സ് ആഡ് മോഡിഫൈ അഥവാ ഡിലീറ്റ് ചെയ്യുന്നതിൽ നിന്ന് ഡേറ്റ എൻട്രി യൂസർ റോളുള്ള ഉപയോക്താക്കൾ നിയന്ത്രിക്കപ്പെടും. ഇനി ടാലി പ്രൈമിൽ സേവ് ചെയ്യുന്നതിന് മുമ്പ് ചില വൗച്ചർ ടൈപ്പുകളിലുള്ള വൗച്ചറുകൾ ഷെയർ ചെയ്യുന്നതിൽ നിന്ന് ഒരു ഉപയോക്താവിനെ എങ്ങനെ നിയന്ത്രിക്കാമെന്ന് നോക്കാം. ടാലി പ്രൈമിൽ ഓൾട്ട് കെ അമർത്തി യൂസർ റോൾസ് തിരഞ്ഞെടുക്കുക. ഇനി സെക്യൂരിറ്റി ലെവൽ തിരഞ്ഞെടുക്കുക. ഉദാഹരണത്തിന് ഡേറ്റ എൻട്രി. സെക്യൂരിറ്റി ലെവൽ സ്ക്രീനിൽ സെറ്റ് ഓൾട്ടർ റൂൾസ് ഫോർ പ്രിന്റ് വൗച്ചർ ബിഫോർ സേവിംഗ് എന്നത് യെസ് എന്ന് സെറ്റ് ചെയ്ത ശേഷം എൻ്റർ അമർത്തുക. പ്രിന്റ് വൗച്ചർ ബിഫോർ സേവ് സ്ക്രീനിൽ വാട്സാപ്പ് വഴി ഷെയർ ചെയ്യുന്നത് അനുവദിക്കാനോ അനുവദിക്കാതിരിക്കാനോ നിങ്ങൾ ആഗ്രഹിക്കുന്ന വൗച്ചർ ടൈപ്സ് തിരഞ്ഞെടുക്കുക. സേവ് ചെയ്യാൻ കൺട്രോൾ എ അമർത്തുക. നിങ്ങൾ സ്ക്രീൻ സേവ് ചെയ്ത് കഴിഞ്ഞാൽ തിരഞ്ഞെടുത്ത യൂസർ റോൾസിന് കീഴിലുള്ള ഉപയോക്താക്കൾക്ക് ആ പ്രത്യേക വൗച്ചർ ടൈപ്പിൽപ്പെട്ട വൗച്ചറുകൾ സേവ് ചെയ്യുന്നതിന് മുമ്പ് വാട്സാപ്പ് വഴി ഷെയർ ചെയ്യാൻ കഴിയില്ല. എക്സ്പോർട്ട്, പ്രിന്റ്, ഇമെയിൽ ഫീച്ചറുകൾക്കും ഈ കോൺഫിഗറേഷൻ ബാധകമാണ്. ഈ നിയന്ത്രണം നിലവിലുള്ള വൗച്ചറുകൾക്ക് ബാധകമല്ല. കൂടാതെ ഉപയോക്താവിന് ഡേ ബുക്കിൽ നിന്ന് ഷെയർ ചെയ്യാൻ സാധിക്കും. വാട്സാപ്പ് ഫീച്ചർ ഉപയോഗിച്ച് നിർദ്ദിഷ്ട റിപ്പോർട്ടുകൾ ഷെയർ ചെയ്യുന്നതിൽ നിന്ന് ഉപയോക്താക്കളെ എങ്ങനെ നിയന്ത്രിക്കാമെന്ന് നോക്കാം. ടാലി പ്രൈമിൽ ഓൾട്ട് കെ അമർത്തി യൂസർ റോൾസ് തിരഞ്ഞെടുക്കുക. ഇനി സെക്യൂരിറ്റി ലെവൽ തിരഞ്ഞെടുക്കുക. ഉദാഹരണത്തിന് ഡേറ്റ എൻട്രി. സെക്യൂരിറ്റി ലെവൽ സ്ക്രീനിൽ ടൈപ്പ് ഓഫ് ആക്സസിൽ നിന്ന് ഡിസ്പ്ലേ, പ്രിന്റ്, എക്സ്പോർട്ട്, ഷെയർ തിരഞ്ഞെടുത്ത് എൻ്റർ അമർത്തുക. തിരഞ്ഞെടുത്ത യൂസർ റോൾസിന് കീഴിലുള്ള ഉപയോക്താക്കൾ ഷെയർ ചെയ്യുന്നതിൽ നിന്ന് നിയന്ത്രിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന റിപ്പോർട്ട് ലിസ്റ്റ് ഓഫ് റിപ്പോർട്ട്സിൽ തിരഞ്ഞെടുക്കുക. അതുപോലെ നിങ്ങൾ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റു റിപ്പോർട്ടുകൾ തിരഞ്ഞെടുക്കാനാകും. സ്ക്രീൻ അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾ സ്ക്രീൻ സേവ് ചെയ്ത് കഴിഞ്ഞാൽ തിരഞ്ഞെടുത്ത യൂസർ റോളിന് കീഴിലുള്ള ഉപയോക്താക്കൾക്ക് ആ റിപ്പോർട്ട് ആക്സസ് ചെയ്യാൻ കഴിയില്ല. അതിനാൽ ടാലി പ്രൈമിലെ വാട്സാപ്പ് ഫീച്ചർ ഉപയോഗിച്ച് ഷെയർ ചെയ്യാനും കഴിയില്ല. പാർട്ടികൾക്ക് ഇൻവോയ്സുകളോ റിപ്പോർട്ടുകളോ അയക്കുമ്പോൾ ഒന്നോ അതിലധികമോ രജിസ്റ്റേർഡ് വാട്സാപ്പ് നമ്പേഴ്സ് ഉപയോഗിക്കുന്നതിൽ നിന്ന് ഒരു ഉപയോക്താവിനെ എങ്ങനെ വിലക്കാമെന്ന് നോക്കാം. ടാലി പ്രൈമിൽ ഓൾട്ട് കെ അമർത്തി യൂസേഴ്സ് ആൻഡ് പാസ്വേഡ്സ് തിരഞ്ഞെടുക്കുക. രജിസ്റ്റേർഡ് വാട്സാപ്പ് നമ്പേഴ്സ് കോൺഫിഗർ ചെയ്യാൻ F12 അമർത്തി ഡിസലൌ രജിസ്റ്റേർഡ് വാട്സാപ്പ് നമ്പർ യെസ് ആക്കി സെറ്റ് ചെയ്യുക. സേവ് ചെയ്യാൻ കൺട്രോൾ എ അമർത്തുക.
യൂസേഴ്സ് ഫോർ കമ്പനി സ്ക്രീനിൽ യൂസർ റോൾസിനൊപ്പം യൂസർ നെയിം, പാസ്വേഡ്, മറ്റ് വിശദാംശങ്ങൾ എന്നിവ ചേർക്കുക. ഡിസലോ രജിസ്റ്റേർഡ് ബിസിനസ് വാട്സാപ്പ് നമ്പേഴ്സ് എന്നത് യെസ് ആക്കി സെറ്റ് ചെയ്യുക. ഡോക്യുമെൻറ്റുകൾ ഷെയർ ചെയ്യുമ്പോൾ ഉപയോഗിക്കരുതാത്ത രജിസ്റ്റേർഡ് ബിസിനസ് വാട്സാപ്പ് നമ്പേഴ്സ് തിരഞ്ഞെടുക്കുക. സേവ് ചെയ്യാൻ കൺട്രോൾ എ അമർത്തുക. നിങ്ങൾ സ്ക്രീൻ സേവ് ചെയ്ത് കഴിഞ്ഞാൽ തിരഞ്ഞെടുത്ത യൂസർ റോളിന് കീഴിലുള്ള ഉപയോക്താക്കൾക്ക് ടാലി പ്രൈമിൽ നിന്നുള്ള ഡോക്യുമെൻറ്റുകൾ ഷെയർ ചെയ്യുന്നതിന് നിർദ്ദിഷ്ട വാട്സാപ്പ് നമ്പേഴ്സ് ഉപയോഗിക്കാൻ കഴിയില്ല. ടാലി പ്രൈമിൽ നിന്ന് വാട്സാപ്പ് വഴി ഡോക്യുമെൻ്റ് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ അനുവദിക്കാത്ത വാട്സാപ്പ് നമ്പർ ആ ഉപയോക്താവിന് വാട്സാപ്പ് ഫ്രം ഫീൽഡിൽ ദൃശ്യമാകില്ല. മുകളിൽ പറഞ്ഞതുപോലെ വാട്സാപ്പ് ഫീച്ചർ വഴി ബിസിനസ് ഡോക്യുമെൻറ്റുകൾ ഷെയർ ചെയ്യുന്നതിൽ നിന്ന് യൂസർ റോൾസിന് കീഴിലുള്ള ഉപയോക്താക്കൾക്ക് ആവശ്യമായ പരിധികൾ എളുപ്പത്തിൽ സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. ദുരുപയോഗവും അനാവശ്യ ഇടപെടലുകളും ഭയക്കാതെ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് സുഗമമായി നടത്താം. നന്ദി. ടാലി പ്രൈം ഫീച്ചറുകളെക്കുറിച്ച് കൂടുതലറിയാൻ help.tallysolutions.com സന്ദർശിക്കുക. ഏറ്റവും പുതിയ വീഡിയോസ് കാണാൻ ടാലി സൊല്യൂഷൻസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.